ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി വദ്ര ഫൂൽപൂർ ലോക്സഭാ സീറ്റിൽ മത്സരിക്കണമെന്ന ആവശ്യം വീണ്ടും ഉയർന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഫൂൽപൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ പ്രിയങ്കാഗാന്ധിയുടെ ചിത്രങ്ങളുള്ള പോസ്റ്ററുകൾ പതിപ്പിച്ചിട്ടുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാഗാന്ധി മത്സരിക്കണമെന്നും ഫൂൽപൂർ മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയാകണമെന്നും പോസ്റ്ററിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിന്റെ ചില പ്രവർത്തകരാണ് പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത്. പ്രതീക്ഷയുടെ കൊടുങ്കാറ്റെന്നാണ് പ്രിയങ്കാഗാന്ധിയെ പോസ്റ്ററിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഫൂൽപൂർ 0 കിലോമീറ്റർ എന്ന സൈൻ ബോർഡും പോസ്റ്ററിൽ അച്ചടിച്ചിട്ടുണ്ട്. പ്രിയങ്കാഗാന്ധിയുടെ വലിയ ചിത്രമാണ് പോസ്റ്ററിൽ പതിപ്പിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ പ്രിയങ്കാഗാന്ധിയുടെ മുത്തച്ഛൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, മുത്തശ്ശി ഇന്ദിരാഗാന്ധി, സഹോദരൻ രാഹുൽ ഗാന്ധി എന്നിവരുടെ ചിത്രങ്ങളും വച്ചിട്ടുണ്ട്. നഗരത്തിൽ പലയിടത്തും ഈ പോസ്റ്ററുകൾ പതിച്ചിരിക്കുകയാണ്. പാർട്ടി നേതാക്കളായ മുഹമ്മദ് ഹസിൻ, അർഷാദ് അലി എന്നിവരുടെ പേരിലാണ് പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. ഈ രണ്ട് നേതാക്കളുടെ ചിത്രങ്ങളും പോസ്റ്ററുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രയാഗ്രാജിൽ പതിച്ച പ്രിയങ്കാഗാന്ധിയുടെ ഈ പോസ്റ്ററുകൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫുൽപൂരിൽ നിന്ന് പ്രിയങ്കാഗാന്ധി മത്സരിച്ചേക്കുമെന്നും സൂചനയുണ്ട്. ജവഹർലാൽ നെഹ്റു തുടർച്ചയായി 3 തവണ ഫുൽപൂരിൽ നിന്ന് MPയായാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരി വിജയലക്ഷ്മി പണ്ഡിറ്റും ഇവിടെ നിന്നുള്ള MPയായിരുന്നു. ഫുൽപൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ പൂർവികരുടെ വസതിയായ ആനന്ദ് ഭവൻ. പ്രിയങ്കാഗാന്ധി ഫുൽപൂരിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആവശ്യം കോൺഗ്രസ് പ്രവർത്തകർ ഇതിനകം തന്നെ പലതവണ ഉന്നയിച്ചിട്ടുണ്ട്. പ്രിയങ്കാഗാന്ധി പാർട്ടി പ്രവർത്തകരുടെ ആവശ്യം അംഗീകരിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫുൽപൂരിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്.